നിഷീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫിഷ് മസാല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന് ആദ്യം മീൻ ഫ്രൈ ചെയ്യണം. ഇത് കഷണങ്ങളാക്കിയ മീൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റിവെച്ചതാണ്. ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. ഞാൻ കിളിമീനാണ് എടുത്തിട്ടുള്ളത്. നെയ് മീനോ ചാരി മീനോ ഒക്കെ എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിടാം. അധികം ഫ്രൈ ആവണ്ട. മീൻ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് നേരത്തെ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ചൂടോടെ തന്നെ കുറച്ച് എണ്ണ എടുത്ത് ഇതിലേക്ക് ചേർക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ഉള്ളി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം. ഉള്ളി വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി വീണ്ടും വഴറ്റാം. തക്കാളി വെന്ത് വരുമ്പോൾ അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ പിരിയൽ മുളക് പൊടി, മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി, കാൽ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് വഴറ്റുക. മസാലയുടെ നല്ല മണം വരുമ്പോൾ അതിലേക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന വെള്ളം ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിന് പുളി കുറവായിരിക്കും. പുളി വേണ്ടുന്നവർ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർക്കാം. ഇത് തിളച്ച് വരുമ്പം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം. ഇത് തീ കുറച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. മസാലയെല്ലാം മീൻ കഷ്ണങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഫിഷ് മസാല റെഡിയാണ്. താങ്ക് യു.